ഒഴിവു ദിവസമായിട്ട് ശ്രീനിലയത്തേക്ക് പോയി മനസമാധാനം തേടുന്നില്ലേ? ഇന്നത്തെ ദിവസം ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെ സഹിക്കും? നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും. സിദ്ധു പൊതുവെ ഇങ്ങനെയല്ലോ. ഞാൻ എന്തെങ്കിലും മിണ്ടിയ ഉടനെ പ്രതികരിക്കുമായിരുന്നല്ലോ. ഇന്ന് എന്തു പറ്റി? എന്റെ പ്രതികരണം കിട്ടിയാലേ നീ നിർത്തുന്നുണ്ടോ? അർഹതയില്ലാത്ത നിന്നോട് പ്രതികരിക്കുന്ന ശീലം ഞാൻ നിർത്തി. അതെന്തായാലും നന്നായി, വഴക്കൊഴിവാവുമല്ലോ. കൂടുതൽ സമയം മിണ്ടാതിരുന്നാൽ അത് നീ പറയുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുകയാണെന്ന് കരുതരുത്. അനാവശ്യ സംസാരം ഒഴിവാക്കുന്നതാ നിനക്കും നല്ലത്. ഞാൻ ചോദിച്ചത് ഒരനാവശ്യ കാര്യമല്ലോ. ഒഴിവു സമയം കിട്ടിയ ശ്രീനിലയത്തേക്ക് പോകുന്ന സിദ്ധു ഇന്ന് അവിടേക്ക് പോകാതിരുന്നത് കണ്ടപ്പോ അതിന്റെ കാരണം അന്വേഷിച്ചു എന്നേയുള്ളൂ. നിങ്ങൾ ശ്രീനിലയത്ത് പോയി കാവലിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ശ്രീനിലയത്ത് ഇപ്പൊ ആരുമില്ലല്ലോ, പിന്നെ നിന്നോടെ പോന്നു. സിദ്ധുവിന്റെ അമ്മയും മോളും ഇല്ലേ? ശീതൽ ട്യൂഷന് പോയിട്ടുണ്ടാവും. അമ്മയുടെ അടുത്തിരിക്കുന്നതും നിന്റെ ഒപ്പം ഇവിടെയുള്ളതും ഒരുപോലെ തന്നെ. എനിക്ക് കുറ്റപ്പെടുത്തലും പരദൂഷണവും അല്ലാതെ മറ്റൊന്നും പറയാനുണ്ടാവില്ലല്ലോ നിങ്ങൾ രണ്ടുപേർക്കും. ശ്രീനിലയത്ത് നിങ്ങൾ ഇന്ന് പോകാതിരിക്കുന്നതിന് ആ കാരണം പറയണ്ട. അതല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നയാള് ഇന്ന് ശ്രീനിലയത്തില്ല, അതല്ലേ സത്യം? നീ വഴക്കിടാനുള്ള ആരംഭമാണോ? ദേവി ഇത് എനിക്ക് അല്പം സ്വസ്ഥത തരും. ഉള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ അസ്വസ്ഥനാവുന്നത്? ശ്രീനിലയത്ത് സുമിത്ര ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പോവില്ലായിരുന്നോ? അവൾ ഇന്ന് അവിടെ ഇല്ലാത്തത് കൊണ്ടാ നിങ്ങൾ പോകാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുമിത്ര ഉണ്ടാവുന്നിടത്തേ നിങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ സാമീപ്യം അല്ല, സുമിത്രയുടെ സാമീപ്യം. നീ പറഞ്ഞാൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലല്ലോ. സുമിത്ര ഉള്ളിടത്തേ ഞാൻ ഉണ്ടാവുന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ സമയം ചെലവഴിച്ചാ പോരായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കും. 15 ദിവസം ഇവൾ ഈ മരുന്ന് സേവിച്ചേ പറ്റൂ. അപ്പോ 15 ദിവസം കൂടി സഞ്ജന ഇവിടെ താമസിക്കുന്നു? സഞ്ജനയ്ക്ക് മാത്രല്ല, മോനും ഇവിടെ താമസിക്കാം. ഈ മരുന്നെല്ലാം സേവിച്ച ശേഷം മോക്ക് ശ്രീനിലയത്തിലേക്ക് പോവാം. ആന്റി, പ്രതീക്ഷന് ഇതൊന്നും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. നിന്റെ കുഞ്ഞിനു വേണ്ടിയുള്ള നല്ല കാര്യമല്ലേ മോളെ, ഇതിന്റെ പ്രാധാന്യം അവനെ പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ. സുശീലേന്റെ അത്രയും പറഞ്ഞപ്പോഴേക്കും പിണങ്ങിയോ? സുശീലേന്റെ അങ്ങനെ പറഞ്ഞതിന് എന്നോട് എന്തിനാ പ്രതീക്ഷ പിണങ്ങുന്നെ? സുശീലേന്റെ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ, അതുകൊണ്ടല്ലേ അവർ കഷ്ടപ്പെട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന്. അതിനെ അങ്ങനെ കണ്ടാ പോരെ. ഇത് സ്നേഹമല്ല, ദ്രോഹ. അവര് സ്നേഹിച്ചോണ്ട് നമ്മളെ ദ്രോഹിക്കോ? നമ്മുടെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആന്റി പോയി വൈദ്യനെ കണ്ട് അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പൊ നമ്മളതിന് പ്രാധാന്യം കൊടുക്കണ്ടേ? സുശീലാന്റെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് വന്നോണ്ട് ആ പച്ചമരുന്ന് സേവിച്ച് നീ ഇവിടെ കഴിയാൻ പോവാണോ? സുശീലാന്റെ അങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് ചെയ്യാനാവും? അതെല്ലാം ഞാൻ കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. അതൊന്നും വേണ്ടെന്നാ എന്റെ അഭിപ്രായം. നമ്മുടെ കുഞ്ഞിന് വൈകല്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണെന്നല്ലേ ആന്റി പറഞ്ഞത്? നീ അത് കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എന്റെ അമ്മയോട് കൂടി സമ്മതം ചോദിച്ചിട്ട് പോരെ. ദേ സഞ്ജന, സുശീലാന്റെ പറഞ്ഞൊന്നും എനിക്ക് ദഹിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല. വീട്ടിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കല്ലേ, ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങണം. നിന്റെ അച്ഛൻ വന്നാൽ ഉടനെ നമുക്ക് ഇവിടെ ഇറങ്ങാം. നിന്നെയും കൊണ്ട് വീട്ടിലെത്താമെന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവും. സഞ്ജന ഈ വീട്ടിൽ നിന്ന് ശ്രീനിലയത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നീ മോഹിക്കണ്ട പ്രതീക്ഷ. അവൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. അതിനെന്ത് ചെയ്യണോന്ന് എനിക്കറിയാം.